and the truth shall set you free. With the mandate of God, Pastor Juxy Mathew is effectively working for the kingdom of God by the power of the Holy Spirit through this multifaceted ministries of Maranatha. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒപ്പിക്കട്ടെ, ഈ വീണ്ടെടുപ്പ് നാളിനാട് ഞാൻ മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിക്കുമ്പോൾ എന്നെ മുദ്രയിട്ടിരിക്കുന്നത് വീണ്ടെടുപ്പ് നാളിന് വേണ്ടിയാകുന്നു എങ്കിൽ ആ വീണ്ടെടുപ്പ് നാൾ ചെന്നെത്തുന്നിടം വരെ എന്നെ സൂക്ഷിക്കുന്നതാണോ ഈ മുദ്ര എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ വേർഡ് വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ പറയാം, വീണ്ടെടുപ്പ് നാളിനായിട്ടാണ് എന്നെ മുദ്രയിട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ മുദ്രയിട്ടിരിക്കുന്ന വീണ്ടെടുപ്പ് നാളിന് വേണ്ടി ആയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീണ്ടെടുപ്പ് നാൾ നടക്കുന്ന ദിവസം വരെ എന്നെ സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എൻ്റെ മേൽ വന്നിരിക്കുന്ന ഈ മുദ്രയ്ക്കുണ്ട്. എന്നെ മുദ്രയിട്ടിരിക്കുന്നതോ അതിനുണ്ട്. ലോകത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ സംഭവിച്ചാലും ഇടവും വലവും പതിനായിരങ്ങൾ വീണാലും എന്തെല്ലാം പ്രയാസകരമായ സിറ്റുവേഷനിൽ കൂടെ നാം കടന്നുപോയാലും ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം, വീണ്ടെടുപ്പ് നാളിനാണ് ഞാൻ മുദ്രയിടപ്പെട്ടു എങ്കിൽ ഭഗവാന്റെ സൈന്യം എന്നെ തോൽപ്പിക്കുവാൻ പോകുന്നില്ല. വീണ്ടെടുപ്പ് നാളിനാട്ടാണ് ഞാൻ മുദ്രയിട്ടിരിക്കുന്നതെങ്കിൽ മരുഭൂമിയിൽ വെള്ളമില്ലാത്തതോ വെള്ളമില്ലായ്മ കൊണ്ട് ദാഹം കൊണ്ട് ഞാൻ മരിക്കുവാൻ പോകുന്നില്ല. ഈ മരുഭൂമിയിൽ ആഹാരമില്ലാതെ ഞാൻ നശിക്കുവാൻ പോകുന്നില്ല. കാരണം എന്നെ മുദ്രയിട്ടവ ഒരുവനുണ്ട്. ആ മുദ്ര ഇട്ടവന്റെ പ്രത്യേകതയാണോ എന്നെ വീണ്ടെടുപ്പ് നാൾ വരെ സൂക്ഷിക്കുവാൻ അവൻ ശക്തൻ തന്നെയാണ്. ഇടയ്ക്ക് വെച്ച് കൈയിട്ടേച്ച് വിട്ടേച്ച് പോകുന്ന ഒരു ദൈവമല്ല എന്നെയും നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നതോ. എന്നെയും നിങ്ങളെ മുദ്രയിട്ടവൻ അവസാനത്തോളം പരിപാലിപ്പാൻ അവൻ സൂക്ഷിപ്പാൻ അവൻ ശക്തൻ തന്നെ. എന്നെയും നിങ്ങളെ കാവൽ ചെയ്യുവാൻ എന്നെയും നിങ്ങളെ പരിപാലിപ്പാൻ അവൻ ശക്തനാ. അതുകൊണ്ട് എന്താ വേണ്ടത് ഈ ദിവസങ്ങൾ എനിക്കും നിങ്ങൾക്ക് വേണ്ട ഒരു ഉറപ്പെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, വീണ്ടെടുപ്പ് നാളിനായി എൻ്റെ മേൽ മുദ്രയിടപ്പെട്ട് വച്ചിരിക്കുന്നു എങ്കിൽ ആ വീണ്ടെടുപ്പ് നാൾ വരെ കൊണ്ടെത്തിക്കുവാൻ ഈ മുദ്രയിട്ടവൻ ശക്തനാണ് എന്ന് മനസ്സിലാക്കണം. അവൻ കൊണ്ട് നടക്കുന്നത് പരാജയത്തോടെയല്ല, അവൻ കൊണ്ട് നടക്കുന്നത് ജയത്തോടെയാ. വായിച്ചോ 2 Corinthians 2:14. അതാണ് ദൈവമക്കളുടെ സാക്ഷ്യം. 2 Corinthians 2:14. അത് നമ്മുടെ ജീവ കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ഇന്നത്തെ പ്രശ്നത്തെ കൂടെ നോക്കിക്കൊണ്ട് ഈ വാക്ക് വായിക്കണം. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വിശുദ്ധ വചനം, ദൈവത്തിന്റെ ദാസൻ പൗലോസ് പറയുന്നത് തൻ പട്ടിണി കിടന്നിട്ടില്ലെന്നല്ല, ശത്രു തന്നെ പിടിച്ചില്ലെന്നല്ല, തന്നെ കൊല്ലുവാൻ തക്കണം കല്ലെന്നില്ലെന്നുള്ളതല്ല, പക്ഷെ തനിക്ക് പറയുവാൻ ഒരു സാക്ഷ്യമുണ്ട്, ക്രിസ്തുവിൽ എന്നെ എപ്പോഴും എങ്കിൽ ഇപ്പോഴും എന്നെ ജയോത്സവമായി നടത്തുവാൻ കഴിവുള്ളവൻ, എന്നെ പരാജയത്തിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു ദൈവമല്ല എന്നെ വിളിച്ചവൻ. എൻ്റെ പ്രശ്നങ്ങളുടെ മുൻപിൽ എന്നെ പരാജയപ്പെടുത്തുവാൻ അല്ല അവനെ കൊണ്ടുപോകുന്നത്, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ജയത്തോടുകൂടെ പോകുവാനാ. നിങ്ങൾ മനസ്സിലാക്കണ വേർഡ്, നിർത്തി പ്രസംഗിക്കേണ്ട വേർഡ്, അവിടെ പറയപ്പെടുന്ന വേർഡ് ജയോത്സവമായി നടത്തുന്നു എന്ന് പറഞ്ഞാൽ വെറും ജയമല്ല, ആ ജയം കടന്നു വരുമ്പോൾ ഉത്സവമാ. ഒരു ഉത്സവത്തിൻ്റെ അനുഭവമാണ് അവരുടെ ജീവിതത്തിലുള്ളത്, ഒരു ഉത്സവത്തിൻ്റെ സന്തോഷം അവരുടെ ജീവിതത്തിലുള്ളത്. ഇന്നത്തെ ഭാരമല്ല അവരുടെ മുൻപിലുള്ളത്, ഇന്നത്തെ പ്രയാസമല്ല അവരുടെ മുൻപിലുള്ളത്, ഇന്നത്തെ വേദന അവരുടെ മുൻപിലുള്ളത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്നവരോട് ഞാൻ ഓപ്പിക്കട്ടെ, ലോകത്തിൻ്റെ മനുഷ്യൻ നിന്നെ മുദ്രയിട്ടിരിക്കുന്നവെങ്കിൽ ആ മുദ്രയെ പൊളിച്ച് സ്വർഗത്തിലെ ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരുവാൻ
ശക്തനായിരിക്ക ദൈവമാ. ഹോളി സ്പിരിറ്റ് ദൈവത്തിന് പരിശുദ്ധമാ ചിലക്ക് ദൂത് പറഞ്ഞു കൊടുക്കുക, ചില വ്യക്തികൾക്ക് ദൈവം ദൂത് പറയുക. ഹാലലൂയ. അടയ്ക്കപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ, ഇനി രക്ഷയില്ല എന്ന് മനുഷ്യൻ നിന്നെക്കുറിച്ച് പറയുന്നുവെങ്കിൽ ഒരു കാര്യം ഓർത്തിക്കട്ടെ, ആ പറയപ്പെടുന്ന മനുഷ്യൻ്റെ മുൻപിൽ നിന്നോട് അവരുടെ നാവിൽ കൂടെ നിന്റെ ദൈവം വലിയ ദൈവം എന്ന് വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അതാ ദൈവത്തിൻ്റെ കൃപ. എന്തുകൊണ്ട്? അവനെ മുദ്രയിട്ടിരിക്കുന്നതുകൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നതുകൊണ്ട്, ആത്മാവാണ് എന്നെ മുദ്രയിട്ടിരിക്കുന്നത്. ആ മുദ്ര കൊണ്ട് എന്ത് ചെയ്യുവാൻ അവൻ ശക്തനാണോ, എന്നെ പരിപൂർണമായി സൂക്ഷിക്കുവാൻ അവൻ ശക്തനാണ്, പരിപൂർണമായിട്ട് പരിപാലിക്കുവാൻ അവൻ ശക്തനാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം നമുക്കുണ്ടാകണം, ആ മുദ്ര ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. പലപ്പോഴും നമ്മുടെ പൊസിഷൻസ് മനസ്സിലാക്കാത്ത കൊണ്ട് നമ്മൾ തളർന്നു പോകുന്നുണ്ട്. പൊസിഷൻ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിനനുസരമായി നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്ങനെ അറിയാവുന്നേ? John 10:28-29. Praise God, we thank you, my Lord. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ വചനമാണ് ഇത്, മാറാത്ത ദൈവത്തിൻ്റെ വചനമാണ്. എന്താ വേർഡ് പറയുന്നു? അവിടെ പറയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല. അവ ഒരു നാളും നശിച്ചു പോകയില്ല. ഇന്ന് രാവിലെ ഞാൻ സങ്കീർത്തനം വായിച്ച സങ്കീർത്തനം കൂടി ഇപ്രകാരം ഞാൻ വായിക്കുകയുണ്ടായ വാഹിച്ച് പാകപ്രകാരമാണ്, ദുർവർത്തമാന നിമിത്തം നീ ഭയപ്പെടുകയില്ല, നിന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് എന്നേക്കും ഉറച്ചിരിക്കും. വർത്തമാനം ഒത്തിരി കടന്നു വരാൻ സാധിക്കും, പക്ഷെങ്കിൽ അത് നിമിത്തം നാം ഭയപ്പെടുകയില്ല. കാരണമെന്നാ? വേദപുസ്തകം പറയുന്നു, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. ഞാൻ ഇന്ന് രാവിലെ യാത്രയിലായിരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, പലപ്പോഴും ഒരു മനുഷ്യൻ്റെ വാക്കുകൾക്ക് നമ്മൾ എത്രമാത്രം വില കൊടുക്കും, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് അത്രയും വില കൊടുക്കും. ഒരു മനുഷ്യൻ പറയുന്നതിന് താല്പര്യമുണ്ട്, ഓർത്തിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് പലപ്പോഴും ഓർത്തിരിക്കത്തില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാറിപ്പോകുന്ന വാക്കുകൾ തരുന്ന ഒരു മനുഷ്യനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ആ പറഞ്ഞത്, അവയെ ആരും എൻ്റെ കയ്യിൽ നിന്നോ പിടിച്ചു പറ്റിയില്ല. ശത്രു മുമ്പിൽ കടന്നു വരുമ്പോൾ ഒന്ന് പറയാൻ പറ്റുമോ, ഞാൻ യേശുവിൻ്റെ കയ്യില, അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറപ്പാൻ ഒരു ദുഷ്ടനും സാധ്യമല്ല. ഞാൻ അവൻ്റെ കയ്യില, ഞാൻ അവൻ്റെ കയ്യില. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അവയെ തന്നിരിക്കുന്ന രക്ഷിതാവ് സകലരും വലിയവൻ, അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയയില്ല, ആർക്കും കഴിയയില്ല. എന്നെ പിടിച്ചു പറിപ്പാൻ ലോകത്തിൽ ഒരു ശക്തിക്ക് സാധ്യമല്ല, കാരണം ഒരു മുദ്ര അവനെ അണിയിച്ചിരിക്കുക. എങ്ങനെ മനസ്സിലാക്കാം? 2 Timothy 2:19. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ നാമം. അവിടെയാണ് വിഷയം. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായിരിക്കുന്ന അടിസ്ഥാനം നിലനിൽക്കുന്നു. എന്താ സ്ഥിരമായ അടിസ്ഥാനം? കർത്താവ് തനിക്കുള്ളവരെ, ഞാൻ ദൈവത്തെ അറിയുന്നു എന്നല്ല, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവരുടെ ജീവിതം കാണുമ്പോൾ. എന്തവ അവരുടെ ജീവിതം? അവരുടെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ടകുന്നു കൊള്ളട്ടെ എന്നാണ് അതിൻ്റെ, ദാറ്റ് ഇസ് ദ സീൽ. ദൈവത്തിൻ്റെ മുദ്രയത, ദൈവം എൻ്റെ മേൽ മുദ്രയിട്ടു എന്നുള്ളതിൻ്റെ അടയാളം അതാ. എന്താ അടയാളമായിരിക്കുന്നത്? കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഗോഡ് നോസ്. ദൈവത്തിന് അറിയാം ആരാണ് ദൈവത്തിനുള്ളവ്. പക്ഷെ അവർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മാത്രം അറിയാവുന്നതല്ലേ, അവർ ഭൂമിയിൽ മറ്റുള്ളവരെ വെളിപ്പെടുത്തും അവർ ദൈവത്തിനുള്ളവരാണെന്ന്. എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? അനീതി വിട്ടകന്നുള്ളട്ടെ. അപ്പോൾ അനീതി വിട്ടകന്ന് ജീവിക്കുന്നതാണ് മുദ്രയെന്ന് പറയുന്നത്. അവനാൽ മുദ്രയിടപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളം അതാ. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർത്തോണേ, അവനാൽ മുദ്രയിടപ്പെട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായത് അനീതി വിട്ടകന്ന് ജീവിക്കേണ്ട ഒരവസ്ഥ എൻ്റെ നേടു മുൻപിലുണ്ട്. എന്നാൽ ഒരു കാര്യം സത്യം, അവൻ മുദ്രയിട്ടിട്ടുണ്ടെങ്കിൽ ആ മുദ്ര പൊളിച്ചിട്ട് ഒരു ദുഷ്ടനും എന്നെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അവൻ്റെ കരങ്ങൾ സുരക്ഷിതമായി എന്നെക്കൊണ്ട് വീണ്ടെടുപ്പ് നാളിൻ്റെ ദിവസം വരെ എന്നെക്കൊണ്ട് അവൻ്റെ കൃപാസനത്തിൽ പൂർണ്ണതയോടുകൂടെ നിർത്തുവാൻ അവൻ കഴിവുള്ളൊരു ദൈവമാകിയാൽ ആ ദൈവമാണ് എന്നെ കരങ്ങൾ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണമേ, ആ മുദ്ര എന്തിനു വേണ്ടി എന്നെ സഹായിക്കുന്നു? ഈ മരുഭൂമിയിൽ ഞാൻ പട്ടുപോകത്തില്ല എന്നുള്ളത്
വെളിപ്പെടുത്തുകയാ. ഇന്നത്തെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞാൻ തളർന്നു പോകത്തില്ല എന്നുള്ളത് വെളിപ്പെടുത്തുകയാ. ഇന്നത്തെ പ്രശ്നത്തിന് മുമ്പിൽ ഞാൻ വീണു പോകത്തില്ല എന്നുള്ളത് വെളിപ്പെടുത്തുകയാ. നാലാമതായിട്ട് വീണ്ടും മുദ്ര, നാലാമത് വെളിപ്പെടുത്തുന്നത് നോട്ട് ചെയ്താൽ ആൻ ഇംപ്രിന്റ് ഓഫ് ഓതൻസിറ്റി, അധികാരികതയെ വെളിപ്പെടുത്തുക. മുദ്ര എന്ത് ചെയ്യുന്നു? അധികാരികതയെ വെളിപ്പെടുത്തുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ എസ്തറിന്റെ പുസ്തകം വായിച്ച് എസ്തറിന്റെ പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് കടന്നുവന്നാട്ടെ. എസ്തർ ചാപ്റ്റർ 8 വേഴ്സ് 8. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിന്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രയിടുവീൻ. പ്രൈസ് ഗോഡ്. ഇവിടെ സംഭവിച്ച ഒരു കാര്യമുണ്ട്. ഓൾറെഡി നിങ്ങൾക്കറിയാം, ഹാമാൻ 1-ാം മാസമാണ് പൂര് എന്നുള്ള ചീട്ടിട്ട് നോക്കിയത്. അവസാനം കണ്ടുപിടിച്ചത് 12-ാമത്തെ മാസം 13-ാം തീയതി യഹൂദന്മാരെ പരിപൂർണമായി നശിപ്പിക്കുവാനുള്ള ഒരു കൽപ്പന അങ്ങ് പുറപ്പെടുവിച്ചു. രാജാവ് തൻ്റെ രാജമോതിരം ഊരി ഹാമാന്റെ കയ്യിൽ കൊടുത്തു. ഹാമാന് ആ എഴുത്തിന്മേൽ രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. അത് മുദ്രയായിരുന്നു. ആ മുദ്രയിട്ട് അത് എല്ലാ ദേശത്തേക്കും അയച്ചു. അത് സകല ദേശത്തും ചെന്നു. ഇവിടെ ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങി. 3-ാം മാസം 10-ാം തീയതി കടന്നു വന്നപ്പോൾ രാജാവ് വേറെ കൽപ്പന പുറപ്പെടുവിക്കുക. അതിൻ്റെ കൽപ്പന മറ്റൊന്നുമല്ല, അതിന് മുമ്പായിട്ട് ഹാമാനെ കഴുകുമരത്തിൽ തൂക്കി. അതിന് ശേഷമായിട്ട് ഇസ്രായേൽ മക്കൾക്കുള്ള രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന അടുത്ത നിയമം എസ്തർ കടന്നിന്ന് രാജാവിനോട് സംസാരിച്ചപ്പോൾ രാജാവ് ഇപ്രകാരം പറഞ്ഞു. രാജാവ് എഴുതിയതായിരിക്കുന്ന രാജമോതിരം കൊണ്ട് മുദ്രയിട്ടതായിരിക്കുന്ന ആ മുദ്രയ്ക്ക് ഒരിക്കൽ പോലും ഭേദം വരുത്തുവാൻ സാധ്യമല്ല, അതിന് മാറ്റം വരുത്തുവാൻ സാധ്യമല്ല. യഹൂദന്മാരെ നശിപ്പിക്കുവാൻ തക്കണം ലോകമുള്ള സകല ജനവും ഒരുങ്ങിയിരിക്കണമെന്നുള്ളത് രാജകൽപ്പന കൊണ്ട് രാജമോതിരം കൊണ്ട് മുദ്രയിടപ്പെട്ടയച്ചിരിക്കുമ്പോൾ ആ മുദ്രയെ ഇനി ഒരു കാരണവശാലും മാറ്റുവാൻ സാധ്യമല്ല. പിന്നീട് എന്താ, രാജാവ് തന്നെ ഒരു വഴി പറഞ്ഞു കൊടുത്തു. ഇനി ആ നിയമം മാറ്റാൻ പറ്റത്തില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഒരു രാജകൽപ്പന അങ്ങ് പുറപ്പെടുവിക്കുക, രാജമോതിരം കൊണ്ട് നിങ്ങൾ മുദ്രയിടുക. നിങ്ങൾ മുദ്രയിട കൽപ്പന പുറപ്പെടുവിക്കുന്ന മറ്റൊന്നുമല്ല, യഹൂദന്മാർക്കെതിരായിട്ട് ആരെല്ലാം എഴുന്നേൽക്കുന്നുണ്ട് അവരോട് തിരിച്ച് യുദ്ധം ചെയ്യാനായിട്ട് ഞാൻ അനുവദിച്ചിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത് ഇതായിരുന്നു, യഹൂദന്മാരെ എവിടെ വെച്ച് കണ്ടാലും കൊന്നൊടിച്ചോളാൻ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഓർഡർ ഉണ്ട്, ഇവിടെ വെച്ച് കണ്ടാലും കൊന്നോളാൻ. അതുകൊണ്ട് എന്തു വരുവാൻ സാധിക്കും, യഹൂദന്മാർക്ക് അവരെ ഒരു രീതിയിലും എതിർക്കുവാൻ സാധിക്കാതെ, ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിക്കുവാൻ സാധിക്കാതെ രാജകൽപ്പന അവരുടെ കരങ്ങളുള്ളത് കൊണ്ട് രാജകൽപ്പന വെച്ചുകൊണ്ട് യഹൂദന്മാരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുവാൻ ലോകത്തിലെ സകല ജനത്തിനും സാധിക്കുമായിരുന്നു. പക്ഷെങ്കിൽ അടുത്തൊരു കൽപ്പന പുറപ്പെടുവിച്ച് ഇപ്രകാരമാണ്, ആ കൽപ്പനയെ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാജാവ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം, അടുത്ത കൽപ്പന നിങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിക്കുക, യഹൂദന്മാർക്കെതിരായിട്ട് കടന്നു വരുന്ന യുദ്ധം ചെയ്യുവാൻ അവരെ കൊല്ലുവാൻ കടന്നു വരുന്നവരോട് നിങ്ങൾ എതിർത്ത് നിന്നോളാൻ. മനസ്സിലായോ പറഞ്ഞു വന്നേ? നിങ്ങൾ എതിർത്ത് നിന്നോളാൻ. കാരണം എന്നെ, രാജാവ് പുറപ്പെടുവിച്ച കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് വേറെ കൽപ്പന പുറപ്പെടുവാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എൻ്റെ പോയിന്റ് ഇവിടെയാണോ, ഇവിടെ ഹാമാൻ രാജ ഒരു കൽപ്പന എഴുതിയിട്ടോ രാജമോതിരം കൊണ്ട് അതിന്മേൽ മുദ്രയിട്ടപ്പോൾ ആ മുദ്ര വെളിപ്പെടുത്തിയത് ഒരു കാര്യമാണ്, എഴുതപ്പെട്ടത് ഹാമാനാണ്, ചിന്ത ഹാമാൻ്റെയാണോ. പക്ഷെങ്കിൽ ഈ മുദ്ര മോതിരം കൊണ്ട് അടയാളമിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് അയക്കപ്പെട്ടപ്പോൾ ആ ലെറ്റർ വെറുമൊരു ലെറ്റർ ആയിരുന്നില്ല, ഈ രാജാവിൻ്റെ ഒരു എഴുത്തായിട്ടാണ് കടന്നു വന്നത്, രാജാവിൻ്റെ കൽപ്പനയായിട്ടാ വന്നത്. കാരണം എന്തുണ്ടായിരുന്നു? ആ മുദ്രയ്ക്ക് ഒരു കാര്യം വെളിപ്പെടുത്തുവാൻ സാധിച്ചു, ഇത് എവിടുന്നാണ് കടന്നു വന്നത്, ഇത് എവിടുന്നാണ് വന്നിരിക്കുക, ആരുടെയാണ് ഈ മുദ്ര. അവർ നോക്കിയപ്പോൾ മുദ്ര എന്ന് പറയുന്നത് രാജാവിൻ്റെതാ, അന്നത്തെ സാമ്രാജ്യത്തിൽ ചക്രവർത്തിയുടെ മുദ്രയാണോ ഇതിന്മേൽ പതിഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം എന്താ സംഭവിച്ചത്. ഈവൻ ദോ ആ എഴുത്തെഴുതിയത് അവരായിരുന്നില്ല എങ്കിലും അവരുടെ കരങ്ങളിൽ ആ രാജമോതിരം കൊണ്ട് മുദ്രയിടപ്പെട്ടപ്പോൾ രാജാവിൻ്റെ അധികാരം അവരിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യുവാൻ കാരണമായി തീർന്നുവെങ്കിൽ മറ്റാരത് കണ്ടാലും അവർക്ക് പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ എഴുത്തെന്ന് പറയുന്നത് സാധാരണപ്പെട്ട ആപ്പയോ ഉപ്പയോ എഴുതിയ എഴുത്തല്ല, ഇത് എഴുതിയത് രാജകൊട്ടാരത്തിൽ നിന്നാ, ഇതിന് മുദ്രയിട്ടിരിക്കുന്നത് രാജാവിൻ്റെ രാജമോതിരം കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് രാജാവിൻ്റെ ഓർഡർ ആണെന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം, കാണുന്ന എല്ലാവർക്കും അറിയാം. എന്തവാ ഈ മുദ്ര വെളിപ്പെടുത്തിയത്? അതിൻ്റെ ഓതൻറ്റിസിറ്റി എന്താണ്, അതിൻ്റെതായിരിക്കുന്ന യോഗ്യത എന്താണ്, അതിൻ്റെ ആധികാരികത എന്താണ്, അതിൻ്റെ സത്യമെന്നുള്ളത് ഈ മുദ്ര വെളിപ്പെടുത്തുക.
നിങ്ങൾ മനസ്സിലാക്കിക്കോണേ, ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു മനോഹരമായ വിഷയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു ഭാഗം കൂടെ നോട്ട് ചെയ്താട്ട്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 21:8 എട്ടാമത്തെ വാക്ക്. അങ്ങനെ അവൾ ആഹാബിൻ്റെ പേ വച്ച് ഒരു ഇസബേലിനെ കുറിച്ചാണ് പറഞ്ഞേ. അവൾ ഒരു എഴുത്തെഴുതി. അവൾ എഴുത്തിയത് ഒരു കാര്യത്തിന് വേണ്ടിയാ, അവനെ കൊന്നുകളയണം, നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ ഒരു എഴുത്തെഴുതിയിട്ട് അത് രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ പുറപ്പെടുവിച്ചത് എന്തായി മാറ്റപ്പെട്ടു? രാജകൽപ്പനയായി മാറ്റപ്പെട്ടു. എൻ്റെ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആക്ച്വലി എഴുത്തെഴുതിയത് രാജാവല്ല, എഴുത്തെഴുതിയത് ദുഷ്ടയായിരിക്കുന്ന ഇസബേല. പക്ഷെ ദുഷ്ടയായിരിക്കുന്ന ഇസബേല ആണ് ലെറ്റർ എഴുതിയെങ്കിലും രാജമോതിരം കൊണ്ട് അതിന്മേൽ മുദ്രയിട്ടപ്പെട്ടപ്പോൾ രാജാവിൻ്റെ അധികാരമാണോ അതിൽ കൂടെ വെളിപ്പെടുവാനിടയായി തീർന്നത്? ശ്രദ്ധിച്ചോണേ ഞാൻ പറഞ്ഞ പോയിന്റ്. രാജാവിൻ്റെ അധികാരമാണോ ആ ലെറ്റർ കൂടെ വെളിപ്പെടുവാനിടയായി എന്ന് പറയുമ്പോൾ, എനിക്കും നിങ്ങൾക്കും ഒരു മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മുദ്ര ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. തുടർന്ന് താഴോട്ട് വായിച്ചെങ്കിൽ അത് പഠിച്ചെങ്കിലേ അത് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. വായിച്ചാട്ട് ഹഗ്ഗായി പ്രവചനം 2:2. ഹഗ്ഗായി 2:23 ആ വിഷയം ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി. ഹഗ്ഗായി 2:23. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവ, എൻ്റെ ദാസനായ ശെയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലെ, ഞാൻ നിന്നെ എടുത്ത്, പ്രൈസ് ഗോഡ്, സ്വർഗത്തിലെ ദൈവം ഒരു സെരുബ്ബാബേലിനോട് പറയുന്ന ഒരു അരുളപ്പാടായത്. നിങ്ങൾക്കറിയാമോ സെരുബ്ബാബേൽ ആരാന്ന്? സെരുബ്ബാബേൽ എന്ന് പറയുന്ന വ്യക്തി, അന്ന് ഇസ്രായേൽ മക്കൾ ബാബിലോൺ സാമ്രാജ്യം മുഖാന്തരമായിട്ട് അടിമത്വത്തിലേക്ക് കടന്നുപോയി. അന്ന് ഇസ്രായേലിന്റെ ദേശാധിപതിയായി വാണുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സെരുബ്ബാബേൽ. എന്നാൽ ആ പർട്ടിക്കുലർ സമയത്ത് ദേവാലയം നശിപ്പിക്കപ്പെട്ടു, മതിലില്ല. കോരേശ് രാജാവിന്റെ കൽപ്പന പ്രകാരമായിട്ട് ദേവാലയം പണിയുവാനായിട്ട് അനുവാദം കൊടുത്തു ആ കൂട്ടത്തിൽ കടന്നു വന്നതാണ് സെരുബ്ബാബേൽ. ദേശാധിപതിയായിരിക്കുന്ന സെരുബ്ബാബേലിന്റെ കരം കൊണ്ടാണോ ആലയത്തിന് അടിസ്ഥാനമിട്ടത്? തുടർന്ന് കടന്നു വന്ന ആഴ്ച പ്രയാസങ്ങൾ മുഖാന്തരമായിട്ട് 40 ആലയത്തിന്റെ പണി മുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു യൗവനക്കാരനായിട്ട് കടന്നു വന്നൊരു സമയമായിരിക്കാം സെരുബ്ബാബേലിന്റെ. പക്ഷെ ഇപ്പൊ വയസ്സ് 30 വന്നെങ്കിൽ വയസ്സ് ഇപ്പൊ 70 ആലയത്തിന് അടിസ്ഥാനം വിട്ടേച്ച് നിൽക്കിയ വഴിയെ പോകുന്നവരിൽ നിന്ന് കളിയാക്കുന്നുണ്ട്. അടിസ്ഥാനം വിട്ടു പണിയുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഒരു കാര്യം, ഈ പട്ടുക്കുള്ള സമയത്ത് തൻ്റെ 70 എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയുകയാണ്, 70 വയസ്സനായിരിക്കുന്ന സെരുബ്ബാബേലിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ടോ സ്വർഗത്തിലെ ദൈവം ഇപ്രകാരം സഖരിയാവിൽ കൂടെ കൽപ്പിക്കുക, പറഞ്ഞ ഇപ്രകാരമാണ്, സെരുബ്ബാബേലെ, നീ ഈ ആലയത്തിന് അടിസ്ഥാനം വിട്ടിരിക്കുന്നു, നിന്റെ കൈകൊണ്ട് നീ അത് തീർക്കും. നിങ്ങൾ മനസ്സിലാക്കണം, 40 ആരോഗ്യമുള്ള സമയത്ത് കടന്നു വന്ന ഒരു അടിസ്ഥാനം വിട്ടതാ. 40 നടന്നിട്ടില്ല, അടിസ്ഥാനത്ത് നിൽക്കുക. എത്ര വർഷം ജീവിച്ചിരിക്കണം ഈ മനുഷ്യന് പണി തീർക്കണമെങ്കിൽ? സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം പറഞ്ഞു, സെരുബ്ബാബേലിന്റെ കൈകൊണ്ടാണ്, നിന്റെ കൈകൊണ്ട് ആലയത്തിന് അടിസ്ഥാനം ഇട്ടെങ്കിൽ നിന്റെ കൈകൊണ്ട് തീർക്കും. എന്നിട്ട് ആ കൽപ്പനയൊക്കെ കൊടുത്തിച്ച് സ്വർഗത്തിലെ ദൈവം പറയുക, സെരുബ്ബാബേലെ, ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരമാക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ മുദ്രമോതിരം എടുത്ത് സെരുബ്ബാബേലിന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന അധികാരം ഈ സെരുബ്ബാബേലിന് വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുമെന്ന്. ഒരു ദൈവത്തിൻ്റെ മുദ്രമോതിരം എടുത്ത് സെരുബ്ബാബേലിന്റെ കരങ്ങൾ കൊടുത്തിരിക്കുമ്പോൾ സെരുബ്ബാബേലോ എന്ത് മുദ്ര വെക്കുന്നുവോ ആ മുദ്ര എന്ന് പറയുന്നത് ഒരു സാധാരണപ്പെട്ട ദേശാധിപതിയുടെ മുദ്രയല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുദ്രയാണ്. സ്വർഗത്തിലെ ദൈവം അത് മനസ്സിലാക്കിയിരിക്കുക. കാരണമെന്ന്, ദൈവം ആ മുദ്രയെടുത്ത് അങ്ങോട്ട് കൊടുത്തിരിക്കുക. ആ മുദ്രയാണ് ദൈവം കരങ്ങളിൽ എഴുപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ആ വിഷയം പറഞ്ഞ് പഠിപ്പിക്കുവാനല്ല ഞാൻ ആഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാൻ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ ആത്മാവാണ് മുദ്ര എന്നെ തന്നുവെങ്കിൽ, അത് ഓതൻസിറ്റി, അധികാരത്തെ ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ, അധികാരികതയെ ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണമേ, ദൈവത്തിൻ്റെ ശക്തി എന്നിൽ കൂടെ വെളിപ്പെടുത്തുവാനുള്ള അധികാരികത സ്വർഗത്തിലെ ദൈവം എൻ്റെ കരങ്ങൾ തന്നിരിക്കുക. അതാ എൻ്റെ വിഷയം. ദൈവം ആ മുദ്രമോതിരം എൻ്റെ കരങ്ങൾ തന്നിരിക്കുക. ആ മുദ്രമോതിരം എനിക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും.
കാരണം ആ മുദ്രയാണ് സ്വർഗത്തിലെ ദൈവം എൻ്റെ മേൽ വെച്ചിരിക്കുന്നത്. അതാണ് സ്വർഗത്തിലെ ദൈവം അടയാളമായി വെച്ചിരിക്കുന്നത്. ഈ അടയാളം വെച്ചിരിക്കുന്നത് വെറുതെയല്ല. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കൂടെ നാം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ അധികാരം വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ മേൽ അധികാരം തന്നിരിക്കുക. നിങ്ങളൊന്ന് മനസ്സിലാക്കിയോണേ. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ തിരുവചനം കണ്ടീഷൻസ് ഉണ്ട്, കണ്ടീഷൻസ് നിവർത്തിക്കപ്പെടുന്നത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ ദാസനിപ്രകാരം പറഞ്ഞ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ വാ എൻ്റെ പോലെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാവിന് ക്രിയേറ്റീവാൻ കഴിവുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെ നാവുകൾക്ക് ക്രിയേറ്റീവാൻ കഴിയും. എനിക്കും നിങ്ങൾക്ക് വേണ്ടത് ഒരു കാര്യമാണ്, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ഉളവാകുവാൻ കാരണമായി തീർന്നത്. കഴിഞ്ഞ ദിവസം പ്രിയ അലക്സ് സങ്കീർത്തനം ധ്യാനിച്ചപ്പോൾ മനോഹരമായിരിക്കുന്ന മിസ്റ്ററി അവിടെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊണ്ടിരുന്നു, പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. യാതൊരു രൂപവും ഭാവവും മാറ്റം വന്നില്ല. എന്നാൽ ഒരു കാര്യം സംഭവിച്ചു, സ്വർഗത്തിലെ ദൈവം ഒരു വേർഡ് കൽപ്പിച്ചു, വെളിച്ചമുണ്ടാകട്ടെ. ആ സമയം മുതൽ ഭൂമിക്ക് മാറ്റം വരുവാൻ കാരണമായിത്തീർന്നുവെങ്കിൽ, അന്തരീക്ഷങ്ങൾക്ക് മാറ്റം വരുവാൻ കാരണമായിത്തീർന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ നാവിൽ കൂടെ നിങ്ങളുടെ നാവിൽ കൂടെ ദൈവം തന്നാർക്കത് മുദ്ര അധികാരികത എൻ്റെയും നിങ്ങളുടെ നാവിൽ കൂടെ വെളിപ്പെടുമ്പോഴാണോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ദൈവം എന്തെങ്കിലും സൃഷ്ടിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കരങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവർത്തനം വെളിപ്പെടുത്തണമെങ്കിൽ, നീ ഈ നെഗറ്റീവായിരിക്കുന്ന വാക്കുകൾ വിട്ടേച്ച് ദൈവത്തിൻ്റെ തിരുവചനം സംസാരിക്കാൻ പഠിക്കുക. ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുന്നിടത്തോളവും ദൈവത്തിൻ്റെ കരങ്ങൾ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. വേണ്ടത് മറ്റൊന്നുമല്ല, നമ്മുടെ നാവ് കൊണ്ട് പറയണം, ഗോഡ് ഗേവ് അസ് ദി അതോറിറ്റി. ദൈവം അധികാരം തന്നിട്ടുണ്ട്, എൻ്റെ നാവിന് അധികാരം തന്നിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അവൻ്റെ മുദ്രയാണ് എൻ്റെ മേൽ വെച്ചിരിക്കുന്നത്, അവൻ്റെ മുദ്ര വെളിപ്പെടുത്തുന്നത്. എന്നിൽ കൂടെ എന്ത് വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുവോ അത് ആ മുദ്രയിൽ കൂടെ വെളിപ്പെടുവാൻ സാധിക്കും. അതാണോ അരുമനാഥനാകുന്ന യേശു പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞത്, നീ ഭൂമിയിൽ എന്ത് കെട്ടിയാലും നീ ഭൂമിയിൽ എന്തഴിച്ചാലും. ഇതാണ് തന്നിൽ വിശ്വസിക്കുന്നവരോട് യേശു പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പകപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു നോക്കുകയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കൊള്ളുവേ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. എന്താ വാക്ക് വെളിപ്പെടുത്തുന്നത്? ദൈവം പറഞ്ഞു, കർത്താവായ യേശു പറഞ്ഞു. ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം നമ്മൾ എഫേസ്യരിലേക്ക് പഠിക്കും. യേശു ഈ വേർഡ് പറയുവാൻ കാരണം ദൈവം അവനെ ദൈവം യേശുവിനെ സകലത്തിലും അധികാരിയാക്കി വെച്ചു, സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നു. ആ അധികാരത്തോടുകൂടിയാണ് യേശു കടന്നു വന്നത്, തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, തന്നിൽ വിശ്വസിക്കുന്നവരോട് പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും. എന്നിട്ട് എന്തോ പറയുന്നത്, ആകയാൽ നിങ്ങൾ പാപ്പെട്ട. എന്തിനാ പാപ്പെടേണ്ടത്? ഒറ്റക്കാര്യത്തിന്, ടു ഓപ്പറേറ്റ് ഹിസ് അതോറിറ്റി. അവൻ്റെ താരിക്കുന്ന അധികാരം എന്നിൽ കൂടെ വെളിപ്പെടുത്തേണ്ടതിനോ, അവൻ്റെ താരിക്കുന്ന ശക്തി എന്നിൽ കൂടെ വെളിപ്പെടുത്തേണ്ടതിനോ, അവൻ്റെ കാണിക്കുന്ന കരങ്ങൾ എന്നിൽ കൂടെ വെളിപ്പെടേണ്ടതിനോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു നാലാമത്തെ വിഷയം ഓതൻറ്റിസിറ്റി, ആധികാരികതയെ വെളിപ്പെടുത്തുന്നു. എന്താ അവിടെ വെളിപ്പെടുത്തുന്നതോ, ഞാൻ അധികാരത്തിന് കീഴുള്ളവൻ. ഈ മുദ്ര എന്ത് പറയുന്നു? നീ സാധാരണപ്പെട്ടൊരു വ്യക്തിയല്ല, പിന്നെയോ നീ ആര്? നീ ദൈവത്തിൻ്റെ മുദ്രയുള്ളവനാ എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച പോലെ നീ ദൈവത്തിൻ്റെ വകയാ. യു ബിലോങ്സ് ടു ഗാഡ്. നീ ദൈവമാണ് നിന്നെ ആക്കിയിരിക്കുന്നത്, ദൈവമാണ് നിന്നെ മുദ്ര വെച്ചിരിക്കുന്നത്, ദൈവമാണ് നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടോ ഒരു കാര്യം നിനക്ക് ചെയ്യുവാൻ സാധിക്കും, എനിക്ക് നിങ്ങൾക്കും ദൈവത്തിൻ്റെ താഴ്ക്കുന്ന അധികാരം നമ്മിൽ കൂടെ വിനിയോഗിക്കാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവത കാണുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുപ്പ് നാളായി മുദ്ര വായിച്ചാട്ട്. വീണ്ടും ഒരിക്കൽ കൂടെ 13-14 വാക്യം, എഫേഷ്യൻസ് 1:13-14. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിന് വീണ്ടെടുപ്പിന് വേണ്ടി, പ്രൈസ് ഗാഡ്, തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്. ഹല്ലേലൂയ. എന്തിനാ ഈ അച്ചാരം തന്നത്? എന്തിനാ തന്നേ? വെറുതെ ഇരിപ്പാനല്ല, തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്, തൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിനോ, തൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനോ, ദൈവമാരെന്ന് വെളിപ്പെടേണ്ടതിനോ, ദൈവത്തിൻ്റെ കരങ്ങൾ എന്തെന്ന് വെളിപ്പെടേണ്ടതിനോ,
ദൈവത്തിന്റെ ശക്തി എന്തെന്ന് വെളിപ്പെടേണ്ടതിനോ ആത്മാവിനാൽ എന്നെ മുദ്രയിട്ടിരിക്കുന്നു എങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയോണം, ആ മുദ്രയിടപ്പെട്ടവരിൽ കൂടെ ദൈവത്തിൻ്റെ മഹത്വം. ഹാലലൂയ, ഹാലലൂയ. അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ച എന്നിലും നിങ്ങൾ കൂടെ വെളിപ്പെടും എന്ന് പറഞ്ഞാൽ ഈ അർത്ഥം ഞാനും നിങ്ങളും നിരാശരാകത്തില്ല. എനിക്കും നിങ്ങൾക്ക് ഉണ്ട് സാക്ഷ്യം പറയുവാൻ, എനിക്കും നിങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ വൻകരങ്ങൾ എന്നിലും നിങ്ങൾക്കൂടെ വെളിപ്പെടുക. ഇന്ന് രാത്രി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുക. ആദ്യത്തെ പാർട്ട് ഞാൻ വിടുക, ഏത് പാർട്ടാണ് എടുക്കേണ്ടത്, ഏത് പാർട്ടാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞു, കുഞ്ഞേ, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നതിനെ മുദ്രയിട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ അധികാരം നിന്നിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യാനാണ്. ഒരു സെരുബാബേലിൻ്റെ മുദ്രമോതിരമാക്കിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും മുദ്രമോതിരമാക്കി വെച്ചിരിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കരങ്ങളെ മുദ്രമോതിരമാണ് ഞാനും നിങ്ങളും എന്നുള്ളത്? ഹാലലൂയ, കരങ്ങൾ ഉയർത്തി നാവിൽ ചലിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അങ്ങനെയെങ്കിൽ വേണ്ടത് ഒരു കാര്യമാണ്, ഇനി വേണ്ടത് പഴയ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ അല്ല, പഴയതായിരിക്കുന്ന നെഗറ്റീവായിരിക്കുന്ന വേർഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കാൻ അല്ല. ദൈവത്താൽ ഞാൻ മുദ്രയിടപ്പെട്ടവനാണോ, ആ മുദ്രമോതിരമാക്കി ദൈവം എന്നെ വെച്ചിട്ടു എന്ന് പൂർണ്ണമായിരിക്കുന്നത് ബോധ്യമുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെ നാവിൽ കൂടെ കടന്നു വരേണ്ടത് ദൈവത്തിന് ഇഷ്ടമാണ് കടന്നു വരേണ്ടത്, ദൈവത്തിൻ്റെ വാക്കുകളാണ് കടന്നു വരേണ്ടത്. ഈ നാളുകൾ ചിലത് കൽപ്പിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമായിത്തീരും. ചിലത് നിങ്ങൾ സംസാരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമായിത്തീരും. നെഗറ്റീവായിരിക്കുന്ന വേർഡ്സ് വിട്ട് മാറ്റപ്പെട്ടുകൊണ്ട് ഈ നാളുകൾ ദൈവം തന്ന അധികാരമൊന്ന് വിനിയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകളൊന്ന് പറഞ്ഞാട്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ പഠിപ്പിക്കുന്ന വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങൾ ആ വാഗ്ദത്തം ഒന്ന് ഏറ്റു പറഞ്ഞാട്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ തിരുവചനപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് പരാജയത്തിലേക്ക് പോകണ്ടുവാൻ അല്ല, അവനെ ജയോത്സവമായി നടത്തുവാൻ അവനെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ ഹാലലൂയ, ഹാലലൂയ. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തേണ്ടതിനോ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ, എന്നെ അവൻ മുദ്രമോതിരമാക്കിയിരിക്കുന്നുവെങ്കിൽ എന്നിലും നിങ്ങൾ കൂടെ ആ മുദ്രമോതിരത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അധികാരികത വെളിപ്പെടുമെന്നുള്ള യാതൊരു സംശയമില്ല. Be a part. Be a blessing.